ആത്മകഥാവിവാദത്തിൽ ഡി സി ബുക്സിന് എതിരെ വക്കീൽ നോട്ടീസ് അയച്ച സി പി എം നേതാവ് ഇ പി ജയരാജൻ. ഡി സി മാപ്പ് പറയണമെന്നാണ് ഇ പിയുടെ ആവശ്യം. അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേന ഡി സി ബുക്സ് വക്താവിന് നോട്ടീസ് അയച്ചത്. ഉപതെരഞ്ഞെടുപ്പ് ദിവസം ആത്മകഥയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് പുറത്തുവിട്ടത് ഡി സി ബുക്സാണ്. തൻ്റെ കക്ഷിയുടെ ആത്മകഥ പൂർത്തിയായിട്ടില്ല. ദുഷ്ടലാക്കോടുകൂടി ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രചരിപ്പിച്ചത് സമൂഹ മധ്യത്തിൽ തൻ്റെ കക്ഷിയെ തേജോവധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രചാരണ ആയുധം നൽകുന്നതിന് വേണ്ടിയാണിത്. അതിനാൽ വക്കീൽ നോട്ടീസ് കിട്ടിയാൽ ഉടനെ ഡി സി ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും ആത്മകഥ എന്നുള്ള ഭാഗങ്ങളും പിൻവലിച്ചു മാപ്പ് പറയണം, അല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കുമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഇ പി വക്കീൽ നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ ഇനി ഡി സി ബുക്സിൻ്റെ വിശദീകരണം എന്തായിരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. സംഭവത്തിൽ ഇ പി ജയരാജൻ നേരത്തെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടത്തി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ പറയുന്നത്. ബുധനാഴ്ച രാവിലെയാണ് ഇടതുമുന്നണിയെ വെട്ടിലാക്കി ഇ പിയുടെ ആത്മകഥാ വിവാദം പുറത്തുവന്നത്. പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ലെന്നും രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും ആത്മകഥയിൽ പറയുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിന എതിരെയും വിമർശനമുള്ളതായും ആരോപണങ്ങൾ ഉയർന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളി ഇ പി രംഗത്തു വന്നു. ഇ പി ജയരാജൻ എഴുതിയിരുന്ന ഡി സി ബുക്സ് അവകാശപ്പെട്ട കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നീട്ടിവച്ചതായി പിന്നീട് പ്രസാധകർ അറിയിച്ചു. നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലമാണ് തീരുമാനമെന്നാണ് വിശദീകരണം. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണെന്നും ഡി സി ബുക്സ് ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസമായ ഇന്ന് ആത്മകഥാവിവാദത്തിൽ ഗൂഢാലോചന ആവർത്തിച്ച ഇ പി ജയരാജൻ രംഗത്തു വന്നു. ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിലെ വിവാദം ആസൂത്രിതമെന്ന് അദ്ദേഹം പറഞ്ഞു. വഴിവിട്ട് എന്തോ ചിലത് നടന്നിട്ടുണ്ട്, അത് അന്വേഷണം നടത്തണം. ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരാൾക്കും പ്രസിദ്ധീകരണാവകാശം നൽകിയിട്ടില്ല. ഡി സി ബുക്സിൻ്റേത് ക്രിമിനൽ കുറ്റമാണെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി. അതേസമയം പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിനെ വാനോളം പുകഴ്ത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ. സരിൻ ഉത്തമനായ ചെറുപ്പക്കാരനാണ്. സ്ഥാനാർത്ഥിയായത് തന്നെ പാലക്കാട്ടെ ജനങ്ങളുടെ മഹാഭാഗ്യമാണ്. കഴിവുകൊണ്ട് മുന്നേറിയ ആളാണെന്നും എന്നും കർഷകർക്കും തൊഴിലാളികൾക്കും ഒപ്പമാണ് സരിൻ്റെ മനസ്സെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. അതേസമയം തന്നെ ആത്മകഥാവിവാദത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ്റെ പരാതിയിൽ അന്വേഷണം തുടങ്ങി. ഡി സി ബുക്സിന് എതിരായ ഇ പിയുടെ പരാതി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട്. ഇപ്പൊ ആത്മകഥ നിഷേധിക്കുക, ഇതിപ്പോ സി പി എമ്മും ഇ പി ജയരാജനും. ജയരാജൻ ഇ പി അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ്, കാരണം അദ്ദേഹം ജാവദേക്കരെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ആരോപണം അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചു. അദ്ദേഹവും കേന്ദ്ര മന്ത്രി ബി ജെ പി മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നുണ്ടാവും. രണ്ടുപേരും അത് നിഷേധിച്ചു. പിന്നീട് അദ്ദേഹം സത്യസന്ധനാണ്. ആദ്യം അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം വന്ന് പുറത്ത് പറഞ്ഞു, അത് എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ അകത്ത് ഷെയർ ഉണ്ട്, അത് ഒരുമിച്ചാണ് ബിസിനസ് എന്ന് പറഞ്ഞു. ഇപ്പം ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേധിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും. കാരണം ഡി സി ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ? ആകാശത്ത് നിന്ന് ഇപ്പം എല്ലാവർക്കും അവൈലബിൾ ആണ്. 178 ഒറ്റ പേജുള്ള ആ ആത്മകഥ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിൻ്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിലെത്തും, പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ? അത് പുറത്തുപോയി, അത് സത്യമാണ്. പുറത്തുപോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത്. ഇ പി ജയരാജനാണ് അന്വേഷിക്കേണ്ടത്. ഇ പിയുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ, അല്ലെ ഇ പിയുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ, അത് പുറത്തു കൊടുത്തതെന്ന് മാത്രമേ ഇ പി അന്വേഷിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത സാധനമാണ്, മെറ്റീരിയലാണ്. അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും കേരളത്തിലെ സി പി എം രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഞങ്ങൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യത്തെ 10 ദിവസം
ഡിസിസിനൊരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ്.